പാലക്കാട് നിന്നും പൊള്ളാച്ചി വഴി വാൽപ്പാറയിലേക്കാണ് ഇന്നത്തെ യാത്ര. വാൽപ്പാറ ഏഴാം സ്വർഗം എന്നാണ് അറിയപ്പെടുന്നത്. പോകുന്ന വഴി തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൂട്ടാണ് വാൽപ്പാറ. ഇത് വാൽപ്പാറയുടെ താഴെയുള്ള ആളിയാർ ഡാമിൻ്റെ റിസർവോയറാണ്. ഇതേ സ്ഥലം 4 മാസം മുന്നേ ഞാൻ വന്നപ്പോൾ എടുത്ത വീഡിയോ കാണിച്ചുതരാം. നോക്കി, അന്ന് ഞാൻ വന്നപ്പോൾ ഇത്ര വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒരേ സ്ഥലം തന്നെ 4 മാസം മുന്നേയും 4 മാസത്തിന് ശേഷമുള്ള വീഡിയോ ആണ്. ശരിക്കും ഏതൊരു ഡാമിൻ്റെ ഭംഗിയും അതേപോലെ തന്നെ എല്ലാ ഡാമുകളുടെയൊക്കെ റിസർവോയറിൻ്റെയൊക്കെ ഭംഗിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ വെള്ളമില്ലാത്ത പോരണം. ഇത് വെള്ളം കുറവുള്ള സമയത്തെ ആളിയാർ ഡാമിൻ്റെ വ്യൂ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐലൻഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഐലൻഡൊക്കെ ഇപ്പോഴും ഭൂരിഭാഗം ഭാഗമൊക്കെ വെള്ളത്തിനടിയിലായിപ്പോയി. അപ്പോൾ ഈ ഒരു ഭാഗമൊന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ചിക്കിടാമൊക്കെ പോലത്തെ ഒരു ഭാഗമുണ്ട്. ഈ മരത്തിലെയൊക്കെ മുകളിൽ വരെ ഇപ്പോൾ വെള്ളമുണ്ട്. പക്ഷേ അന്ന് വന്നപ്പോൾ ഇത് നേരെ കാണുന്നത് വാൽപ്പാറ റൂട്ട് തന്നെയാണ്. ഈ ഓറഞ്ച് മരം നിൽക്കുന്ന അവിടെ നിന്നാണ് ഞാനിപ്പോൾ കണ്ട വീഡിയോ എടുത്തത്. ഇത് കുറച്ചും കൂടി കയറുമ്പോൾ ഉള്ളൊരു ചെറിയൊരു വെള്ളച്ചാട്ടമായിരുന്നു. അന്ന് വന്നപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നും വെള്ളമേ ഇല്ല, തീരെ ഡ്രൈ ആയി കിടക്കുക. ഇതാണ് ആളിയാർ ഡാം. ഈ ഡാമിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയി ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ നിന്നാണ് വാൽപ്പാറയ്ക്കുള്ള നമ്മുടെ റൂട്ട് തുടങ്ങുന്നത്, ആനമല ടൈഗർ റിസർവ്. ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. സൂര്യനെ കുതിച്ച് വരുന്നേ ഉള്ളൂ. രാവിലെ 7 മണിയാണ് സമയം. അതുകൊണ്ട് തന്നെ വെട്ടമൊക്കെ രാവിലത്തെ ഒരു വെളിച്ചമൊക്കെയാണ് ഈ കാണാൻ. നല്ല രസമുള്ള റൂട്ടാണ്, നല്ല തണുപ്പുണ്ട്. ഇത് ആ പറന്നു പോകുന്നത് മലമുഴക്കി വേഴാമ്പലാണ്. ഇതിവിടുത്തെ 9-ാമത്തെ വളവ്. ഇതിവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റും കൂടിയാണ് ഈ 9-ാമത്തെ വളവ്. ഇവിടുന്ന് ഇങ്ങനെ അടുത്തേക്ക് പോയി കഴിയുമ്പോൾ പാറമകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറേ പായലുകളൊക്കെ കാണാം. നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഇവിടെ കിടക്കുന്ന ഭൂരിഭാഗം വണ്ടികളും ഭൂരിഭാഗം ആൾക്കാരും മലയാളികളൊക്കെ തന്നെയാണ്. അധികം ആൾക്കാരും ഈ റൂട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ഫീല് തന്നെയാണ്. ഈ താഴെ കാണുന്നതാണ് ആളിയാർ ഡാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളഞ്ഞു പുളഞ്ഞു പോകുന്ന 40 വളവുകളുള്ള ചുരമൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പിന്നെയും കുറച്ചും കൂടി വണ്ടിയൊക്കെ എടുത്ത് മുകളിലേക്ക് പോയി ലേറ്റാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇത് ആട്ടക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ വാൽപ്പാറയിൽ നിന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വരണം നമുക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ. ഈ കാണുന്നത് കാട്ടുപന്നികളാണ്. ഇവർ രാവിലത്തെ ഫുഡൊക്കെ തേടി ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. നമുക്ക് വിശക്കുന്ന പോലെ ഇവർക്ക് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്, ആ നേരെ കണ്ട ഹോട്ടലിൽ നിന്ന്. അവിടെ പക്ഷേ ഫുഡൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. ദോശക്കൊക്കെ 25 രൂപയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ ദോശയും ആ ഒരു പൈസയ്ക്കുള്ള ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഒന്നും ആ ഫുഡിനുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ഞങ്ങൾ പരമാവധി നേരത്തെ കയറാമെന്ന് വിചാരിച്ച് നേരെ ഇങ്ങ് പോന്നു. നോക്കിക്കോ, ഇവിടെയൊക്കെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ പോലെ വെള്ളമൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറും തോറും എന്താ പറയുക, ആളിയാർ ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ചും കൂടി പനോരമയ്ക്കായിക്കൊണ്ടിരിക്കും. കുറച്ചും കൂടി അടിപൊളിയായിട്ടെല്ലാം കാണാനൊക്കെ പറ്റും. ശരിക്കും വാൽപ്പാറയെന്ന് പറഞ്ഞത് തമിഴ്നാട് സംസ്ഥാനത്തെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനും അതേപോലെ ഒരു താലൂക്കും കൂടിയാണ്. ഇത് കുറച്ചങ്ങ് മുകളിലേക്ക് വരുമ്പോൾ ഉള്ള വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ട് സ്ഥലമാണ്. ഇവിടെയൊക്കെ നിങ്ങൾ സ്റ്റാറ്റസിലും സ്റ്റോറിയിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമായിരിക്കും ഈ ഒരു സ്ഥലം. ഇത് ശരിക്കും ഒരു കഫറ്റീരിയ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഒരു ചേട്ടൻ അതിൻ്റെ ഉള്ളിൽ ഒരു ചായക്കടയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചായയൊക്കെ കുടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ പോരാം. ഇത് ഇവിടെ വാട്ടർഫാൾ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു പൈൻ മരങ്ങളൊക്കെ പോലെ, നമ്മൾ ഊട്ടിയിലൊക്കെ പോയ പോലുള്ളൊരു ഫീലാണ് ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ. കുറച്ചും കൂടി കഴിയുമ്പോൾ ഇങ്ങനെ തേയിലത്തോട്ടം തുടങ്ങും. അവിടെയൊക്കെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അതിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കൂടി തന്നെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെള്ളച്ചാട്ടത്തിലൂടെ ഒക്കെ പോകാൻ പറ്റും. ഇത് വാൽപ്പാറ വരുന്ന എല്ലാവരുടെയും ഒരു പ്രധാന ഒരു എന്താ പറയുക, ഒരു സ്റ്റോപ്പിംഗ് പോയിൻ്റ് ആണ്. ഇവിടെ നിന്നിട്ട് എല്ലാവരും ഒരു ഫോട്ടോയും കുറച്ച് വീഡിയോസും എടുക്കുക. അതാരും അങ്ങനെ തിരിച്ചു പോകാറില്ല. ഇവിടെ നിന്നൊക്കെ രാവിലെ ആയതുകൊണ്ട് നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇത് 10 മണി സമയമാണ്. 10 മണി സമയത്ത് തന്നെ ഇത്രയും കോടയുണ്ടായിരുന്നു ഇവിടെ. ഈ റൂട്ടാണ് ശരിക്കും ഏറ്റവും അടിപൊളി. നമ്മൾ കാണുന്ന ഒരു സ്ഥലത്തിനേക്കാളൊക്കെ, നമ്മൾ ഡെസ്റ്റിനേഷൻസിനേക്കാളൊക്കെ അടിപൊളി ഈ പോകുന്ന ഈ റൂട്ടും ഈ റൂട്ടിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും. ശരിക്കും ഈ വാൽപ്പാറയെ 7-ാം സ്വർഗം എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയാണെന്ന് തോന്നുന്നു. നോക്കിക്കോ, ഇവിടെ നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ചെറിയ ബസ്സുകളും അതുപോലെ തന്നെ വലിയ ബസ്സുകളും ഉണ്ട്. ഇപ്പം മഞ്ഞിൻ്റെയൊക്കെ ഒരു ഡെപ്ത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബസ്സിനെ തന്നെ നോക്കിയാൽ മതി. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ ബസ് ഇങ്ങനെ ഡിസപ്പിയർ ആയി പോകുന്ന പോലെ തോന്നും. ഇപ്പോൾ ഒരു ബൈക്ക് വന്നതുകൊണ്ട് വെട്ടം. പക്ഷേ നോക്കിക്കോ, ഇപ്പോൾ ബസ് കാണാനേ ഇല്ല. ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വന്ന ഒരു ടീമാണ്. അവരെ ട്രാവലറിലെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു.
നമ്മളും കുറച്ച് നേരം അവരുടെ പാട്ടൊക്കെ കേട്ട് അത് കഴിഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് പിന്നെയും മുന്നോട്ടേക്ക് പോയി. ആളിയാർ ഡാമിൻ്റെ ഒരു വ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ തേയിലത്തോട്ടങ്ങളുടെ ഒരു രാജകീയമായ പ്രവേശനമാണ്. ശരിക്കും നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളാണ് ഈ വാൽപ്പാറയും മൊത്തം. നമ്മുടെ കേരളത്തിനേക്കാളൊക്കെ മൂന്നാറിനേക്കാളൊക്കെ ഭംഗിയുള്ള തോട്ടങ്ങൾ ശരിക്കും വാൽപ്പാറയിൽ തന്നെയാണെന്ന് പറയാം. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളുടെ പ്രധാന ഭാഗവും ഈ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. സ്വകാര്യ വ്യക്തികളുടെയാണ് ശരിക്കും വാൽപ്പാറയുടെ ഒരു മുക്കാൽ ഭാഗവും അവരുടെ കയ്യിൽ തന്നെയാണ്. ഇവിടെയുള്ള അധികം ആൾക്കാരുടെ വരുമാന മാർഗം എന്ന് പറയുന്നതും ഈ തോട്ടത്തിലുള്ള പണികളും അതേപോലെ തന്നെ ടീ ഫാക്ടറിയിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇറങ്ങിയൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ പോലെ കുഞ്ഞൊരു അരുവിയൊക്കെ പോകുന്നതൊക്കെ കാണാം. നല്ല വെള്ളമാണ്, നല്ല തണുപ്പാണ് വെള്ളത്തിന്, ഭയങ്കരമായിട്ട് തണുത്ത വെള്ളമാണ്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുന്ന പോലത്തെ വെള്ളമാണ്, ശുദ്ധ വെള്ളമാണ്. ഇവിടെ നിങ്ങളുടെ രാവിലെ വെയിലൊക്കെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ, സൂര്യനൊക്കെ പണിയൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഞാൻ വെറുതെ വണ്ടി കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കി. ഇതാണ് വാൽപ്പാറ ടൗൺ. നമുക്ക് അവിടെ നിന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്രോളൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ എത്തണം. ഇത് ഞാൻ ഇത്ര സ്പീഡിൽ പോകുന്നതല്ല, വീഡിയോ കുറച്ച് സ്പീഡാക്കിയതാണ്. നോക്കിക്കീ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഒരു ഭാരത് പെട്രോളിയം ചെറിയ പമ്പ് കാണാം. ഈ പമ്പിലാണ് നമ്മൾ പിന്നെ പെട്രോളൊക്കെ അടിക്കണമെങ്കിൽ ഇവിടെ എത്തണം. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും പെട്രോളൊക്കെ അടിച്ചിട്ട് വരണം. പിന്നെ ഗൂഗിൾ പേയിൽ നമുക്കധികം വിശ്വസിക്കാൻ പറ്റത്തില്ല, കാർഡൊന്നും ഇവിടെ അധികം അക്സെപ്റ്റബിൾ അല്ല. കാരണം ഇവിടെ നെറ്റ്വർക്ക് ബി എസ് എൻ എല്ലിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ വാൽപ്പാറ ടൗണിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള റോഡിലാണ് കയറിയത്. ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു ബോർഡ് കാണാം. ഇതിൽ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നല്ലമുടി വ്യൂ പോയിൻ്റൊക്കെ വരുന്നത്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളിമല ലേക്ക്, അതേപോലെ തന്നെ വെള്ളിമല റിവർ, നടുമല റിവറൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് നടുമല റിവറിലോട്ടാണ്. അത് പോകണമെന്നുണ്ടെങ്കിൽ ഈ മെയിൻ റോഡിൽ നിന്നും ഏകദേശം ആ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് റോഡ് വരും. ഈ റോഡിലൂടെ കയറി പോകണം. ഈ റോഡിലൂടെ കയറി പോകുമ്പോൾ ഇതൊക്കെ ശരിക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പ്രൈവറ്റായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ്. ഈ പോകുന്നതൊക്കെ ഇവരുടെ തൊഴിലാളികൾ താമസിക്കുന്ന ഈ ഒരു വീടുകളുടെയൊക്കെ മുന്നിലൂടെയൊക്കെയാണ്. ഈ കാണുന്ന പുഴയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരടയാളം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന അമ്പലമൊക്കെ നോക്കി വെച്ചാൽ മതി. ഈ അമ്പലത്തിൽ നിന്നും കുറച്ചും കൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ റോഡ് താഴെ എത്തുമ്പോൾ അവിടുന്ന് താഴേക്കുള്ള വലത്തേക്കുള്ള റോഡിലൂടെ നമ്മൾ തിരിയണം. ഈ പാലമാണ് ശരിക്കും നടുമല ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് വാൽപ്പാറ എത്തിയിട്ട് ഈ നടുമലയിലോട്ടാണ്. നോക്കിയൊക്കെ തേയിലത്തോട്ടങ്ങളിലൊക്കെ ഒരു ഭംഗി. ഇവിടെ നമ്മൾ വണ്ടി നിർത്തി പുഴയിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. കുളിക്കണം എന്നൊന്ന് വിചാരിച്ച് വന്നതല്ല, പക്ഷേ ഈ വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ടെൻഡൻസി കുളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ നിന്ന് കുളിച്ചിട്ടാണ് പോയത്. വെള്ളമൊക്കെ എന്ത് ക്ലിയർ ആണെന്ന് നോക്കിക്കോ. ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ട്. ഇതിലൊക്കെ വെള്ളം ഒഴുകുന്നതാണ്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കല്ലുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല തണുപ്പുണ്ട്. അതുപോലെ കുറച്ചും കൂടി മുന്നോട്ട് ചെല്ലുമ്പോഴും ഇതൊക്കെ അവരുടെ ഈ തൊഴിലാളികളുടെയൊക്കെ മെയിനായിട്ടുള്ള ജലസ്രോതസ്സും പിന്നെ അതുപോലെ അവർ തുണി അലക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു പുഴയിലാണ്. പക്ഷേ ഇവിടെ ആരും കുളിക്കുന്നൊന്നുമില്ല, കാരണം അത്രയും തണുപ്പുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആ ഒരു പാലത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ കാണാൻ പറ്റും. തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഇടയിലുള്ള ഒരു ചെറിയൊരു ഗ്രാമവും കുറച്ച് ആൾക്കാരും. നമ്മൾ എന്താണ് വെള്ളത്തിലേക്ക് ഇറങ്ങി. ഈ വെള്ളത്തിൻ്റെ തണുപ്പ് എന്തോരം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്, നല്ല വെള്ളമാണ്. പിന്നെ വലിയ അപകട സാധ്യതകളൊന്നും ഉള്ള ഒരു സ്ഥലമല്ല. ഇതെന്താണ് നിങ്ങളോട് മുങ്ങിച്ചാവോ ഒന്നുമില്ല, കാരണം അതൊരു കഴുത്തിന് താഴെ വെള്ളമുള്ളൂ. നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അത്രയും വെള്ളമുള്ളൂ, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അവിടുത്തെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ വ്യൂ പോയിൻറ്റുകളാണ് കേട്ടോ. നമ്മൾ അടുത്തത് പോകാൻ പോണത് വെള്ളിമല ടണലിലേക്കാണ്. വെള്ളിമല എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയൊരു ടണലാണ്. പണ്ടത്തെ കാലത്ത് ഇങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ടണലാണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ കണ്ടോ നിങ്ങൾ, റൗണ്ട് റൗണ്ടായിട്ടുള്ള കുറച്ച് തേയിലത്തോട്ടങ്ങളുണ്ട്. അതേപോലെ തന്നെ ലൈനായിട്ടുള്ള തേയിലത്തോട്ടങ്ങളുണ്ട്, വരി വരിയായിട്ടിരിക്കുന്നത്. ആ വരി വരിയായിട്ടിരിക്കുന്ന തേയിലകളെ പറയുന്ന പേരാണ് സൈന. സൈന എന്ന് പറഞ്ഞ ഒരു ഐറ്റം, അങ്ങനത്തെ ഒരു തേയിലയുടെ ഐറ്റം ശരിക്കും നമ്മുടെ നാട്ടിലെ കുറവാണ്. അത് ശരിക്കും മിഷ്യൻ കട്ടിങ് വരുന്ന തേയിലയാണ്. അതുകൊണ്ടാണ് ആ തോട്ടങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി. നമ്മുടെ ഈ വട്ടത്തിലുള്ള ഈ ക്ലസ്റ്റർ പോലെ ഇരിക്കുന്ന തേയിലകളെല്ലാം നമ്മൾ തന്നെ ഇങ്ങനെ കൈയും കൊണ്ട് പറിച്ച്, അതായത് ചേച്ചിമാരൊക്കെ നിന്ന് പറിച്ച് എടുക്കുന്ന തേയിലകളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം കാണുമ്പോൾ. ഇത് വെള്ളിമല ടണലിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള
ചെറിയൊരു ആർച്ച് ഡാമൊക്കെ പോലെ, ആർച്ച് ഡാമെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ചെക്ക് ഡാമൊക്കെ പോലെ. നമ്മൾ ശരിക്കും വെള്ളിമല ടണലൊക്കെ തിരിയേണ്ട ഭാഗമൊക്കെ കഴിഞ്ഞു, കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണത്. ഇവിടെ വെള്ളിമല ടണലിൻ്റെ ബോർഡുണ്ട്, തൊട്ടടുത്ത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് കയറാനുള്ളൂ മെയിൻ റോഡിൽ നിന്ന്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയുണ്ട്, ഇത് മസ്റ്റ് വിസിറ്റ് വാട്ടർഫാൾ എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റയിൽ കാണാം. വാൽപ്പാറ വന്നു കഴിയുമ്പോൾ ഈ താഴെ കാണുന്ന ഈ ഒരു ഇതാണ് ടണൽ. ശരിക്കും ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ, നിങ്ങൾ ആരും ഇവിടെ ഇറങ്ങാൻ നിൽക്കണ്ട. ഈ നേരെ കാണുന്ന ആ പാലത്തിൻ്റെ അവിടെ നോക്കി കാണുന്ന ദേ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ടണൽ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പോകുന്ന നല്ലമുടി വ്യൂ പോയിൻറ്റിലേക്കാണ്. നല്ലമുടി വ്യൂ പോയിൻറ്റ് വാൽപ്പാറ വരുന്ന എല്ലാവരും സ്ഥിരമായിട്ട് പോകുന്നൊരു ലൊക്കേഷനാണ്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ശരിക്കും. ഇത് കണ്ടോ, ഈ റോഡൊക്കെ ഭയങ്കര മോശമുള്ള റോഡാണ്. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും വണ്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ അടിച്ചിട്ടിട്ട് പോരാട്ടോ, കാരണം അത്രയ്ക്ക് തല്ലിപ്പൊളി റോഡാണ്, നമ്മുടെ എണ്ണ മൊത്തം തീരും. നല്ലമുടി വ്യൂ പോയിൻറ്റിൽ എത്തുന്നതിന് മുന്നേ തന്നെ താഴെയായിട്ട് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വലിയൊരു കുളം കണ്ടു. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാമെന്നൊക്കെ വിചാരിച്ച് താഴേക്ക് ഇറങ്ങിയതാണ്. ശരിക്കും ഈ വാൽപ്പാറയിൽ ഈ റോഡുകളും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ട് വെയിൽസ് എന്ന് പറഞ്ഞൊരു രാജകുമാരൻ വാൽപ്പാറ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരൊക്കെ ഭരിക്കുന്ന കാലത്തെട്ടോ, അവർ ആ രാജകുമാരൻ വരാമെന്ന് പറഞ്ഞായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശരിക്കും ആ രാജകുമാരൻ്റെ വരവിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയ റോഡുകളും വഴികളും ഒക്കെയാണ് ഇപ്പോഴത്തെ വാൽപ്പാറയിലുള്ളതെന്നാണ് ശരിക്കും ചരിത്രം ഇങ്ങനെ പറയുന്നത്. ഇത് നമ്മൾ വാൽപ്പാറയിൽ നിന്നും അടുത്ത ഷോളയാറിലേക്ക് പോകുന്ന റൂട്ടാണ്, ഷോളയാർ ഡാമിലോട്ടൊക്കെ പോകുന്ന റൂട്ടാണ്. അവിടെയൊക്കെ ഒത്തിരി വാട്ടർഫാൾസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഒന്നിനു വെള്ളമില്ല. ഇപ്പോൾ ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ തലനാർ ഫാൾസിലൊക്കെ പോകാൻ വേണ്ടി വിചാരിച്ചായിരുന്നു. മങ്കി ഫാൾസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളം കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും കയറിയില്ല. പിന്നെ വരുന്ന വഴിക്ക് ആ വാട്ടർഫാൾ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോൺബിൽ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്, അവിടെ 50 രൂപ ടിക്കറ്റ് കൊടുത്ത് നമുക്ക് അങ്ങോട്ട് കയറാനൊക്കെ പറ്റും. പക്ഷേ അവിടെ 50 രൂപ കൊടുത്ത് കാണാൻ മാത്രം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറിയില്ല. ഈ കാണുന്നതൊക്കെ ഷോളയാർ ഡാമിൻ്റെ റിസർവോയർ ഭാഗമാണ്, വലിയ ഡാമാണ് ഷോളയാർ ഡാം. ഇത് ഷോളയാർ ഡാമിൻ്റെ താഴത്തെ പോർഷനാണ് ഈ കാണുന്ന വലിയ ഭീമാകാരമായ ഡാം. ഇതാണ് ഷോളയാർ ഡാം, തമിഴ്നാട്ടിലെ അത്യാവശ്യം വലിയൊരു കൃഷി ആവശ്യങ്ങൾക്കും ഇറിഗേഷനുമായിട്ടുള്ള ഒരു ജലസേചന പദ്ധതിയാണ് ഷോളയാർ ഡാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദേ ഈ വരുന്ന വണ്ടി നമ്മുടെ മലക്കപ്പാറയിൽ നിന്ന് വരുന്നതാണ്, ആതിരപ്പള്ളി മലക്കപ്പാറ. ഒരു ബസ് അങ്ങോട്ട് പോയി, അടുത്ത ബസ് ഇങ്ങോട്ടേക്ക് വന്നു. ഇതിലൊക്കെ ഫുൾ ആളുണ്ട് കേട്ടോ, ഒറ്റ സീറ്റ് പോലും കാലിയില്ല. ഇതാണ് അപ്പർ ഷോളയാർ ഡാമിലേക്ക് പോകുന്ന ജലത്തിൻ്റെ സ്രോതസ്. നമ്മുടെ ഈ ഡാമിലെ വെള്ളം തുറക്കുമ്പോൾ അത് താഴെയുള്ള അപ്പർ ഷോളയാർ ഡാമിലേക്ക് പോകും. അവിടെ വലിയ ടണലൊക്കെ ഉണ്ട്, അത് മലക്കപ്പാറ വഴി വരുന്ന സമയം നമുക്ക് കാണാൻ പറ്റും. മലക്കപ്പാറ വഴി ഞാൻ ഓൾറെഡി വാൽപ്പാറയ്ക്ക് വന്നിട്ടുണ്ട്, പക്ഷേ അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട്, ആതിരപ്പള്ളി അതുപോലെ വാഴച്ചാല് മലക്കപ്പാറ എല്ലാം കൂടി ഞാൻ സെപ്പറേറ്റായിട്ടൊന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ളൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്, പക്ഷേ രാവിലെ വന്നപ്പോൾ കോട ആയതുകൊണ്ട് ഇവിടെ കയറാൻ പറ്റിയില്ല, അതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇവിടെ കയറിയത്. നോക്കിക്കേ, വൈകുന്നേരത്തെ ഒരു വ്യൂ ആണ്. ഇവിടെയൊക്കെ രാവിലെ വന്നപ്പോൾ മഞ്ഞായിരുന്നു, നമുക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. നല്ല ഭംഗിയുള്ള കോളനികളും അല്ലേ അവരുടെ താമസ സ്ഥലമൊക്കെ. ഇത് വാൽപ്പാറയുടെ പ്രധാന എല്ലാവരുടെയും മെയിൻ സ്ഥലം. ഓക്കെ, നിങ്ങളിനി വാൽപ്പാറയിൽ വരുമ്പോൾ വാൽപ്പാറ മാത്രം കാണാതെ ഈ സ്ഥലങ്ങളിലും കൂടി പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ.